നമസ്കാരം സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള മതമാണ് എന്നാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ തന്നെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് അത് പൊളിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സമ്മാനധാരണ ചടങ്ങിലേക്ക് വേദിയിലേക്ക് വിളിച്ചപ്പോൾ വഴക്ക് പറഞ്ഞു ഓടിക്കുന്നതും അതിൻ്റെ വിളിച്ച ആളെ ശകാരിക്കുന്നതൊക്കെ സാംസ്കാരിക കേരളം കണ്ടു കഴിഞ്ഞു പക്ഷേ സാംസ്കാരിക നായകർക്ക് അനക്കമില്ല അവരൊക്കെ ഏതോ പോവുമ്പഴമോ എത്തപ്പോഴോ ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ശല്യപ്പെടുത്തേണ്ട അവരങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഇതിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴിതാ അടുത്ത സംഗതി വരുന്നു ഐഷ എം എന്നാണ് ആ വ്യക്തിയുടെ പേര് അവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വിത്ത് പിക്ചർ ചില മൂന്ന് ചിത്രങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് അത് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ അനിയൻ്റെ നിക്കാഹ് തറവാട്ട് മുറ്റത്ത് നടക്കുന്നതാണ് എൻ്റെ ഉമ്മ ഉമ്മാമ്മ എളാമ്മ ഇവരെന്താ വാതിൻ്റെ മറയത്ത് നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് കാരണം അവർക്ക് ആ നിക്കാഹ് നടക്കുന്നിടത്തേക്ക് പോകാൻ അനുവാദമില്ല അവരെ അവരുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല അവർ മാറി നിന്നിട്ട് ഇത് ഒളിച്ച് നോക്കുകയാണ് ഇതാണ് ഇവർ ഈ പറയുന്ന സ്ത്രീ സമത്വം സ്ത്രീ സ്വാതന്ത്ര്യം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം നമ്മളിവിടെ കുട്ടികൊഴിച്ച് വനിതാ മുതൽ കെട്ടിയവരാണ് ആ വനിതാപതിലിൻ്റെ വലിയ സാന്നിധ്യമായിട്ട് ഇടതുപക്ഷക്കാർ തന്നെ പ്രചരിപ്പിച്ചത് തട്ടമിട്ടിരുന്ന അല്ലെങ്കിൽ പറദെ സ്ത്രീകളുടെ നീണ്ട നിരയാണ് അവരൊക്കെ ഇങ്ങനെ കൈ നിവർത്തി പ്രതിജ്ഞയൊക്കെ ചൊല്ലുന്നത് നമ്മൾ കണ്ടതാണ് ആ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ഫോട്ടോസ് മാത്രം അന്ന് പ്രചരിപ്പിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാര്യം അതങ്ങനെയാണ് പക്ഷേ ആ കൂട്ടത്തിലെ അവർക്ക് സ്വന്തം മകൻ്റെ നിക്കാഹ് കാണാൻ പോലും പറ്റാത്തവർ എല്ലാവരും അല്ല കേട്ടോ പറ്റാത്ത കൂട്ടനും ആ കൂട്ടത്തിലുണ്ടോ എന്നുള്ള സത്യം ഇന്നിപ്പോൾ വെളിവായിരിക്കുകയാണ് അതേപോലെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ് ഖബറടക്കം പള്ളിപ്പറമ്പിൽ നടക്കുമ്പോൾ മതിലിൻ്റെ പുറത്ത് മതിൽ ചാരി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രവും നമ്മൾ കണ്ടതാണ് കുറച്ച് നാൾ മുൻപ് കാരണം ആ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് അമ്മയ്ക്ക് പോകാൻ അനുവാദമില്ല അതാണ് അവരുടെ മതത്തിൻ്റെ രീതിയിൽ അപ്പോൾ അങ്ങനെ പ്രത്യേക ചട്ടക്കൂടുകളൊക്കെ ഉള്ള ഒരു സംഗതിയാണ് അപ്പോൾ അവരെക്കൊണ്ട് പറഞ്ഞു വരുന്നത് ഇവരെ ആരെയും കുറ്റപ്പെടുത്താൻ ഒന്നുമല്ല പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷം അൻപത് ലക്ഷം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് വനിതാമതിൽ കെട്ടിക്കാൻ നേരത്ത് അവർ പ്രത്യേകം ഇതേപോലുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് റോഡിൽ പൊരി വയർത്തി നിർത്തി പ്രതിജ്ഞ ചെല്ലി ചെല്ലിച്ചിരുന്നു സ്വന്തം മതത്തിൽ സ്വന്തം മകൻ്റെ വിവാഹമോ അല്ലെങ്കിൽ കബറടക്കമോ കാണാൻ സ്വാതന്ത്ര്യമോ അനുവാദമോ ഇല്ലാത്ത ആ കൂട്ടരെ കൊണ്ട് തന്നെയാണ് വനിതാമതിൽ വനിതാ ശാക്തീകരണം സമത്വം എന്നൊക്കെ പറഞ്ഞ് ഈ ഇടതുപക്ഷം ആ പ്രഹസനം കാണിച്ചത് എന്ന് ഇന്ന് മനസ്സിലാക്കുമ്പോൾ സാംസ്കാരിക കേരളത്തിന് സത്യത്തിൽ ലജ്ഞ കൊണ്ട് തല കുനിക്കണം ഇവിടെ ഒരുപാട് സാംസ്കാരിക നായകരുണ്ട് സാംസ്കാരിക നായകർ എന്നല്ല അവരെ വിളിക്കേണ്ടത് സോഷ്യൽ മീഡിയ വിളിക്കുന്നത് കണക്ക് സാംസ്കാരിക നായ്ക്കൾ എന്നാണ് പച്ചക്കറിനെ വിളിക്കേണ്ടത് അതിനകത്ത് യാതൊരു മനസ്താവവും വിചാരിക്കേണ്ട കാര്യമില്ല കാര്യം വൺ സൈഡ് വിമർശനം മാത്രം നടത്തുന്നവരാണവർ അവരിത്തരം കാഴ്ചകളൊന്നും അവരുടെ കണ്ണിൽ പെടില്ല അവർ പ്രതികരിക്കില്ല അതാണ് ഇത്രയും കാലം കൊണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്ന് ഓർക്കണം അതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കേണ്ട രാഷ്ട്രീയ നേതാക്കൾ പോലും കമാ എന്നൊരക്ഷരം വീണ്ടില്ല സംസ്ഥാന സെക്രട്ടറി അതായത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ പണ്ട് പറഞ്ഞ ഒരു വാചകം ഞാൻ ആവർത്തിക്കാം പ്രവാചകൻ്റെ ആണെങ്കിലും മുടി ഒരു ബോഡി വേസ്റ്റാണ് എന്ന് തൻ്റെ അടുത്തോടെ പറഞ്ഞ ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു അതൊരു ഭൂതകാലമാണ് ഉണ്ടായിരുന്നു അങ്ങനെയൊരു പിണറായി വിജയനെ ഇനി ഇനിയൊരിക്കലും നമുക്ക് കാണാനാവില്ല അന്നത് അദ്ദേഹം പറഞ്ഞു അന്ന് കാന്തപുരം ഈ നബീഡ് ഇത് എന്ന് കരുതപ്പെടുന്ന ഒരു ചെറിയ മുടിനാരെന്തോണ്ട് അത് മുടി മുടിനാർ സൂക്ഷിക്കാൻ ഒരു നൂറ് കോടിയുടെ പള്ളി പണിയുന്ന ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞതാണ് അത് അന്ന് ഒരുപാട് ചർച്ച ചെയ്യുക ചെയ്തൊരു വാചകം തന്നെയാണത് പക്ഷേ അതേ വാചകം ആവർത്തിക്കാനോ ഇതേപോലുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ പറ്റില്ല അദ്ദേഹത്തിന് അതിനുള്ള ആവതില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇവിടെ ഇല്ലാതായി പോകും എന്ന നഗ്ന സത്യം അദ്ദേഹം എന്നേ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനു എതിരെയും ഒരക്ഷരം പിണറായി വിജയൻ മിണ്ടാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്